ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാട്ടോ. മഴ പെയ്യുമ്പോൾ നല്ല ഭയങ്കര ഹാപ്പിയാണ് മനസ്സിന്. കുറേ നാട്ടിലത്തെ കുറേ ഓർമ്മകളൊക്കെ വരും. അതുപോലെ തന്നെ ഉമ്മ പറയുന്ന ഒരു ഡയലോഗ് അതിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ച് നമുക്കൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ ചോറിന് ഞാൻ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മോര് കാച്ചിയതാണ് കേട്ടോ. നമ്മളെ മലപ്പുറം സ്പെഷ്യലായിട്ടുള്ള അതിൻ്റെ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതാ ഇതാണ് ഫോട്ടോ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോക്കെ കാണാൻ തരും. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും അത്യാവശ്യം നല്ലതിൽ മൂടി കെട്ടിക്കൊണ്ട് തന്നെയാണ്. നമുക്ക് പുറത്തിറങ്ങാൻ നമുക്കൊന്നും ഇല്ല, ഇക്കക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇക്കാൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നുള്ളൂ. ഞങ്ങൾ വണ്ടിയിലിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഏകദേശം രാത്രിക്ക് ഡിന്നർ ഉണ്ടാക്കുന്നത് ഇറച്ചിയും പൂളയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള പൂളയാണ് എടുത്തിട്ടുള്ളത്. പൂളാന്ന് ഞങ്ങൾ അവിടെയൊക്കെ പൂള എന്ന് പറയും, കപ്പ എന്ന് പറയും, മരച്ചീനി എന്ന് പറയും. അങ്ങനെ പലയിടത്തും പലതാണ് പറയുക. അപ്പോൾ നിങ്ങൾ അസായിട്ടുള്ളൊക്കെ എന്താ പറയില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആ ഒരു ഐസൊക്കെ പോയിട്ടുള്ള കപ്പ എടുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം ഒരുപാട് ടൈമൊന്നും വേണ്ട. ബീഫ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി പോലെ ചെറിയൊരു പീസ് തക്കാളി ഇട്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തീക്കുന്നു പൊരിച്ചെടുക്കാം. ഇനി ഇതിലൂടെ രണ്ട് സവാള അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ പീസ് തക്കാളിയും കൂടിയാണ്. അപ്പൊ രണ്ട് സവാള മൊത്തത്തിൽ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ, കുറച്ച് അവിടെ മാറ്റിയേക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചതച്ചെടുത്തതും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാൽ ടീസ്പൂണ് ഉലുവ, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ അത്യാവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് നമ്മൾ കൈയോണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് തന്നെ. ഇനി ഞാൻ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രൈൻഡർ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഒരു അഞ്ചോ ആറ് വിസിൽ ഇറച്ചിൻ്റെ വേവിനനുസരിച്ച്, ഇത് എനിക്കൊരു അഞ്ച് വിസിലൊക്കെ ആയപ്പോഴത്തേനും നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതവിടെ നമ്മളെ കപ്പ വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനിന്ന് ഊറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഇറച്ചിയും വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, പിന്നെ ഇവൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാവും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. വലിയുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ചിട്ടുള്ള ഇറച്ചി. അപ്പോൾ ആ കുക്കറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയിട്ട് പാരണിട്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ഗ്രേവിയായിട്ട് കിട്ടും. അങ്ങനെ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ അതിട്ടിട്ട് നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇറച്ചിയും പുളിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ചതച്ചിട്ട് കുഴിച്ചിട്ടൊക്കെ എന്റെ അലോവേറ ഒക്കെ പോകും പോട്ടോ. അതുണ്ടാവോ? ഒന്നുണ്ടാവോ? ഉം
ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. ഞാൻ പറഞ്ഞല്ലോ ഉമ്മ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കിച്ചിൽ കയറാൻ ഭയങ്കര മടിയായിരിക്കും, പക്ഷേ ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പറയുന്ന ഇപ്പോൾ ഒരു നല്ല കട്ടൻ ചായയും അതുപോലെ നല്ല മീൻകറിയും പുളി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ കഴിക്കാൻ എന്നുള്ളത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിലും ഭയങ്കര ആഗ്രഹം കേട്ടോ, ഇങ്ങനെ ഇറച്ചിയും പുളിയും അല്ലെങ്കിൽ മീൻകറിയും പുളിയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനിൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക താഴെ. ഒരുവിധം എല്ലാ മലയാളികൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, ഒന്നെങ്കിൽ ഇറച്ചിപ്പൂള അല്ലെങ്കിൽ പൊറോട്ട ബീഫ് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫുഡ് ഐറ്റംസോ ഈ മഴക്കാലത്ത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അത് സിമ്പിളല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടും പുറത്ത് മഴ മാറിയിട്ടില്ല കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി അങ്ങനെ നിന്നു, അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ചിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.